ഈശോയുടെ സമാധാനവും സ്നേഹം എല്ലാവർക്കും നേരുകയാണ് കേട്ടോ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ 20-ാമത്തെ വചനമുണ്ട്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. കേൾക്കുമ്പോൾ വലിയ ആത്മധൈര്യവും ആത്മസന്തോഷം കിട്ടുന്ന വചനമാണത്. തുടർന്ന് 22-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. പ്രിയമുള്ളവരെ, ഇത് വളർന്നു വരുന്ന തലമുറ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഹൃദയമാണ് സന്തോഷിക്കുന്നത്, നമ്മുടെ കയ്യും കാലും കണ്ണും ശരീരത്തിലെ അവയവങ്ങളല്ല. ഹൃദയമാണ് സന്തോഷിക്കേണ്ടത്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈ ജീവിതത്തിൽ നമ്മളൊരു തെറ്റും ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം സങ്കടങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ആ സങ്കടങ്ങളെക്കുറിച്ചാണ് കർത്താവ് പറയുക. യേശു അനുഭവിച്ചാണ് അതൊക്കെ. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ കുറേ ആൾക്കാർ സ്നേഹിക്കും. സ്നേഹിച്ചാൽ ചിലരുടെ സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല. അവർ സ്നേഹിക്കുന്നത് നമ്മിൽ നിന്ന് അവർ പലതും പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷിക്കുന്നത് അവർക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർ നമ്മളെ ദ്വേഷിക്കും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും സ്നേഹിച്ച് അവർ എനിക്കത് ചെയ്തു തരണം, എനിക്കിത് ചെയ്തു തരണം, അത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കും. അപ്പം നമുക്ക് ഭയങ്കര സങ്കടമാവും. അതാണ് കർത്താവ് പറയും. ഇങ്ങനെ കർത്താവ് കുറേ അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഒരമ്മ വന്നിട്ട് പറഞ്ഞില്ല, എൻ്റെ മക്കളെ രണ്ടുപേരെയും വലത്തുകെടുത്തിരുത്തണം. എന്തെല്ലാം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവിൽ നിന്ന്. ഭൗതികമായ കാര്യങ്ങളാണ് അനേകർ ഈശോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതവർക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ഇന്നലെ പ്രാർത്ഥിച്ചിട്ട് കാര്യം എന്നൊക്കെ പറയും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പലരും നമ്മളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കും. സ്നേഹിച്ച് വന്നിട്ട് ഭാര്യ പ്രതീക്ഷിക്കും, ഭർത്താവ് പ്രതീക്ഷിക്കും, മക്കൾ പ്രതീക്ഷിക്കും. അപ്പം മരിക്കാറാകുമ്പോൾ മക്കൾ പലതും പ്രതീക്ഷിക്കും. കിട്ടിയില്ലെങ്കിൽ അപ്പനെ കുറിച്ചില്ലാതെ കുറ്റം ഉണ്ടാവില്ല, അമ്മയെ കുറിച്ചില്ലാതെ കുറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സങ്കടപ്പെടും. ആ സങ്കടം ആണ് കർത്താവ് പറയുന്നത് സന്തോഷമായിട്ട് മാറും. കേട്ടാ, അപ്പം അതുകൊണ്ട് നിങ്ങളൊന്നും ആകുലപ്പെടണ്ട. ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ സങ്കടപ്പെടുന്നെങ്കിൽ ധൈര്യമായിട്ടിരിക്കട്ടാ, അത് നിങ്ങൾക്ക് സന്തോഷമായിട്ട് മാറും. ഉറപ്പ്. എവിടത്തെ സന്തോഷം എന്നറിയാം? ശരീരത്തിൽ ഒരു അവയവത്തിലും അല്ല സന്തോഷം ഇരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ, നിന്റെ ഹൃദയം സന്തോഷിക്കണ്ടോ? പലപ്പോഴും ഇല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ നാവ് സന്തോഷിക്കും, അങ്ങനെ ഒരു സന്തോഷം നാവിനില്ല. ഈ ശരീരത്തിന് ഒരു അവയവത്തിനും സന്തോഷം എന്ന് പറയുന്നത് അനുഭവിക്കാനുള്ള കഴിവില്ല, ഹൃദയത്തിന് മാത്രം. ആ ഹൃദയം സന്തോഷിക്കണം. ഇന്ന് ഈ പ്രഭാതം ചിന്തയ്ക്ക് ഹൃദയം സന്തോഷിക്കുന്ന മനുഷ്യനാണോ ഞാൻ? God bless you. ആത്മീയ ഭക്ഷണം.